ഈ സമരത്തിൽ എല്ലാ വിഭാഗം ആളുകളും പങ്കെടുക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. വർഗീയ മതസ്വത്വവാദ രാഷ്ട്രീയത്തെ മുൻനിർത്തി പ്രവർത്തിക്കുന്ന സംഘടനകളൊഴികെ എല്ലാ മതനിരപേക്ഷ ജനാധിപത്യ സംഘടനകളുടെയും പങ്കാളിത്തം ഇതിനകത്ത് ഉണ്ടാവണം. പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസ്സിനെ എല്ലാം ഞങ്ങൾ ക്ഷണിക്കുകയാണ്. കാരണം യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വം ഇങ്ങനെയുള്ള സമരമൊന്നും പ്ലാൻ ചെയ്യുന്നില്ല. അപ്പോൾ യൂത്ത് കോൺഗ്രസിലെ അണികൾക്ക് നല്ല രാഷ്ട്രീയ മുദ്രാവാക്യമുള്ള സമരത്തിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടാവും, ധാരാളം ആളുകളുണ്ടാവും. നേതൃത്വമാകെ വ്യാജരേഖയിലൊക്കെ പെട്ട് കിടക്കുന്നതുകൊണ്ട് അവർക്കങ്ങനെയുള്ള സമരത്തിലൊന്നും താല്പര്യമില്ല. പ്രത്യേകിച്ച് BJP ഗവൺമെന്റിനെതിരായി യൂത്ത് കോൺഗ്രസിന് സമരം ചെയ്യാൻ മുട്ടുപറക്കുന്നു. കാരണം വ്യാജ ID ഉണ്ടാക്കിയ കേസിലെ പ്രതിയാണ് ഈ വ്യാജ പ്രസിഡന്റ് എന്നറിയപ്പെടുന്ന ഈ ഇപ്പൊ ജയിലിൽ നിന്നിറങ്ങിയ നേതാവ്. അതുകൊണ്ട് BJP അവർ നേരത്തെ തന്നെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തൊഴിലില്ലായ്മക്കെതിരായിട്ടൊന്നും യൂത്ത് കോൺഗ്രസ് ഒരു സമരത്തിലും പങ്കെടുക്കില്ല. അപ്പൊ യൂത്ത് കോൺഗ്രസിലെ നല്ലവരായ അണികളുണ്ട്. കാരണം വ്യാജ ഈ കേസിലൊന്നും പെടാത്ത യൂത്ത് കോൺഗ്രസിനെ പഴയ കാഴ്ചപ്പാടുകൂടി കാണുന്ന ധാരാളം ആളുകളുണ്ട്. അപ്പോൾ അവർക്കെല്ലാം പങ്കെടുക്കാനുള്ള അവസരമാണ്. അതുകൊണ്ട് ആ അവസരം അവർ വിനിയോഗിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്.